ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമ്മുടെ ജീവിതശൈലിയൊക്കെ മാറിയതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരുപാട് അസുഖങ്ങൾ കാണുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ നമുക്ക് നമ്മളിൽ പലർക്കും ഓരോരോ അസുഖങ്ങളുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം ജീവിതശൈലി മാറിയത് കൊണ്ട് തന്നെയാണ്. നമ്മളെല്ലാവരും കൂടുതലായിട്ട് വാഹനങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഭക്ഷണമാണെങ്കിൽ കൂടുതലായിട്ടും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു. ഈ ഒരു രീതിയിലോട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ലാബ്സും അതുപോലെ തന്നെ ഹോസ്പിറ്റലും തന്നെ ഒരുപാടധികം കൂടിയിട്ടുണ്ട്. അതായത് നമ്മളിൽ പലർക്കും ഒരു പല രീതിയിലായിട്ട് അസുഖങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്നാലേ നമ്മളിതൊരു ഏർലി, അതായത് നേരത്തെ നമ്മളിത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട്, അതായത് കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എനിക്കൊരു 40 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്താൽ പോരെ, ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ, ഷുഗറൊക്കെ അപ്പോഴല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ ഈ ഒരു 40 വയസ്സിന് ശേഷം മാത്രം നോക്കിയാൽ പോരെ, അതുവരെ ഞാൻ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ചാലും കൊളസ്ട്രോളൊന്നും വരില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇന്നൊരു 20 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളെയും പെൺകുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ കൊളസ്ട്രോള് കൂടുതലായിട്ട് കാണാം. നമ്മൾ പലരും ന്യൂസിലും ഒക്കെ കേൾക്കാറുണ്ട്, കുട്ടി സ്കൂളിൽ നിന്നും കുഴഞ്ഞു വീണ് മരിച്ചു, ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു 20 ഒക്കെ ആവുന്ന സമയത്ത്, അതായത് നിങ്ങൾ നല്ല ഫാറ്റ് അല്ലെങ്കിൽ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളും ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നേരത്തെ നമ്മുടെ ആ ഒരു 10th ഒക്കെ എത്തുമ്പോഴേക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് വലിയ തടിയൊന്നുമില്ല, പക്ഷേ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഷുഗറുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 20 വയസ്സ് കഴിയുമ്പം തന്നെ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മളിൽ പലരും ഇപ്പം അസുഖം വന്നിട്ട് അത് മൂർച്ഛിക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മളത് ഏർലി നേരത്തെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഒരു 20 ഒക്കെ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു 30 കഴിഞ്ഞ ആളുകൾ പ്രത്യേകം ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഒരു 40-40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് പ്രത്യേകം ചെയ്ത് നോക്കേണ്ട ചില ടെസ്റ്റുകൾ, ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്കഷനാണ്. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ ഇപ്പം ജസ്റ്റ് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമായിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ ഷുഗർ ഫാസ്റ്റിംഗിൽ മാത്രമായിരിക്കും നോക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളിതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്, ലാബ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നോക്കാം. ബ്ലഡ് ടെസ്റ്റ് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം നമുക്ക് HbHb എന്ന് പറയുന്നത് നിങ്ങളുടെ രക്തം എത്ര, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ രക്തത്തിൽ Hbയുടെ പെർസെൻറ്റേജ് ഉണ്ട് എന്നതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു, അതായത് ഇപ്പോൾ ക്ഷീണം വരുന്ന ആളുകളുണ്ടായിരിക്കാം, അതുപോലെ തന്നെ കുറച്ച് പ്രായമാവുന്ന സമയത്ത് ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പെട്ടെന്ന് ക്ഷീണം വരിക, കൈകാലുകളൊക്കെ പെട്ടെന്ന് തണുക്കുക എന്നുള്ളതൊക്കെ. ഇതൊരു പക്ഷേ ഈ അനീമിക് ആയതുകൊണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെ അനീമിയ ഉണ്ടോ അല്ലെങ്കിൽ രക്തക്കുറവായതുകൊണ്ടോ ആണോ എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് HbPersentage നോക്കുന്നത്. അപ്പോൾ ഈ ഒരു HbPersentage നോക്കാൻ നമ്മൾ ജസ്റ്റ് ബ്ലഡ് കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇതിൽ പ്ലേറ്റ്ലെറ്റ്, അതുപോലെ തന്നെ WBC RBC, ഈസ്റ്റിനോഫിൽ നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഈസ്റ്റിനോഫിൽ നോക്കുന്നതൊക്കെ IgE ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈസ്റ്റിനോഫിലൊക്കെ കൂടുതലായിട്ട് കാണുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റിൽ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞതൊന്ന്. HB നോക്കുക, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ആൾക്കൊരു 6 മന്ത് കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി അല്ല, നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 3 മന്ത് കൂടുന്ന സമയത്ത് ഈ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു, നിങ്ങളിപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെയാണ്, ഷുഗർ പേഷ്യൻ്റൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത് കൂടുന്ന സമയത്ത് നിങ്ങളുടെ HbA1c നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. HbA1c എന്ന് പറയുന്നത് നിങ്ങളുടെ 3 മാസത്തെ ആവറേജ് ആയിട്ടുള്ള ഷുഗറിൻ്റെ കണക്കാണ് തരുന്നത്. നിങ്ങളിപ്പോൾ മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കണോ അല്ലെങ്കിൽ കൂട്ടണോ, മെഡിസിനിൽ നിന്നും അത് ഇൻസുലിനിലോട്ട് മാറണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവറേജ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുന്നത്. ഇതൊരു 3 മന്ത് കൂടുമ്പോഴാണ് നോക്കേണ്ടത്. അപ്പം അത് നിങ്ങൾ എന്താണ്, നോർമലി എല്ലാവരും ഫാസ്റ്റിംഗ് ആണ് നോക്കാറ്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു HbA1c കൂടി ആഡ് ചെയ്യുക. പിന്നെ ഒന്ന്
ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഒരു 12 hour ഫാസ്റ്റിംഗ് കിടക്കുക. അതായത് തലേ ദിവസം രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ ഒരു 12 hour ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം ചെക്ക് ചെയ്യേണ്ടതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. പിന്നെ അത് പോസ്റ്റ് പ്രാൻഡിയലായിട്ട് വരുന്നതാണ്. അതെന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5-2 hours കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നോക്കുക. പിന്നെ ആവറേജ് ആയിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിൽ ഷുഗർ പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആളുകളാണെങ്കിലും നിങ്ങൾ ഇത് ഒരു 6 months കൂടുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ള ഫാമിലിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 6 months കൂടുമ്പോൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ഒന്നാണ് എന്തത്, ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ലിപ്പിഡിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു പ്രൊഫൈൽ തരുന്നു. ലിപ്പിഡ് പ്രൊഫൈലിൽ നിന്ന് മെയിനായിട്ടും കാണിക്കുന്നത് ഒന്ന് കൊളസ്ട്രോൾ ലെവലാണ്. കൊളസ്ട്രോൾ ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള കൊളസ്ട്രോൾ ഉണ്ട്. നമുക്കറിയാം HDL കൊളസ്ട്രോൾ ഉണ്ട്, നമ്മുടെ ഹാർട്ടിന് അനിവാര്യമായിട്ടുള്ള കൊളസ്ട്രോൾ ആണ്. രണ്ടാമതായിട്ട് പറയുന്നത് LDL കൊളസ്ട്രോൾ, അത് ചീത്ത കൊളസ്ട്രോൾ ആണ്. അപ്പോൾ അത് എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ഒന്ന് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ഹാർട്ടിന് അനിവാര്യമല്ലാത്ത കൊളസ്ട്രോൾ ആണ്. അത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ടോട്ടൽ കൊളസ്ട്രോൾ മനസ്സിലാക്കാം, VLDL മനസ്സിലാക്കാം, ഇതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പം ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുന്നതിന് പകരം നിങ്ങൾ എപ്പോഴും ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുക. കാരണം ചിലപ്പം ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. ടോട്ടൽ കൊളസ്ട്രോൾ വലിയ രീതിയിൽ കൂടുതലല്ല, അതൊരു ബോർഡറിൽ നിൽക്കുന്നു. പക്ഷേ ട്രൈഗ്ലിസറൈഡ് നല്ല രീതിയിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളും ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഡോക്ടർ ലിപ്പിഡ് പ്രൊഫൈൽ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് വളരെ കോമൺ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒന്നാണ് തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻസ്. അതായത് ഇന്ന് ഇപ്പം ഒരുവിധം അസുഖങ്ങൾക്കെല്ലാം ഒരു പ്രധാന കാരണക്കാരനം തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുന്ന മാറ്റങ്ങളാണ്. ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് TSH നോക്കാം, T3 T4 ഹോർമോൺസിൻ്റെ ലെവലും കൂടി നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു നോർമലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഗ്രോത്ത് വരുന്ന സമയത്താണ് ഈ തൈറോയിഡിൻ്റെ സ്കാനിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് അവരത് നിർദ്ദേശിച്ചോളും, ചെയ്യണമെങ്കിൽ അവരത് നിർദ്ദേശിച്ചോളും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒന്നാണ് LFT എന്ന് പറയുന്നത്, ലിവറിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ലിവറിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ് മനസ്സിലാക്കുന്നത് ഇന്നിപ്പം വളരെ കൊണ്ടു, അതായത് കൊളസ്ട്രോളൊക്കെ നോക്കുന്ന പോലെ തന്നെ എല്ലാവരും തന്നെ ചെക്ക് ചെയ്യുന്ന ഒന്നാണ് LFT. കാരണം ഇന്ന് ഒരുവിധം ആളുകളിൽ, അതായത് ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ തന്നെ ഈ ഒരു ലിവർ കംപ്ലയിൻസ് ഒരുപാടധികം കൂടി വരുന്നുണ്ട്. അത് ഈ മദ്യം കുടിച്ചതുകൊണ്ട് മാത്രമല്ല, മദ്യം കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത്, 3 months കൂടുന്ന സമയത്ത് ഈ ഒരു LFT ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ മദ്യമൊന്നും കുടിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ലിവറിന് കംപ്ലയിൻസ് വരാൻ ചാൻസസ് ഉണ്ട് ഭക്ഷണത്തിലൂടെ. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു 6 months കൂടുന്ന സമയത്തൊക്കെ ഒരു LFT ചെയ്യുന്നത് അനിവാര്യമാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്നൊക്കെ വേദന വരിക, ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരിക, എസിഡിറ്റീൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക, ഡൈജഷൻ പ്രോപ്പർ ആവുന്നില്ല, ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു LFT ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ലിവർ എൻസൈംസിൻ്റെ വാല്യൂസ് കിട്ടും. SGOT, SGPT എൻസൈംസിൻ്റെ വാല്യൂസ് കിട്ടും, ബിലിറൂബിന് കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാലും നമുക്ക് SGOT, SGPT കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് വാല്യൂസ് വളരെ ചെറുതായിട്ട് കാണിക്കുമെങ്കിലും USG കറക്റ്റായിട്ട് നമുക്ക് ഫാറ്റി ലിവറൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഗ്രേഡിലെത്തി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം USG എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്, നമ്മുടെ വയറിൻ്റെ സ്കാൻ ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരുവിധം ഓർഗൻസൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കിഡ്നി, അതുപോലെ തന്നെ ലിവറിസ്, നമ്മുടെ സ്റ്റൊമക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക്, ഈ ഒരു ഏരിയാസൊക്കെ നമുക്ക് USGയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് USG ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് കിഡ്നീൻ്റെ ഫംഗ്ഷൻ അറിയണമെങ്കിൽ നമുക്ക് ക്രിയാറ്റിനിൻ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ GFR നോക്കണമെങ്കിൽ നിങ്ങൾക്ക് GFR ഗ്ലോമറുള്ള ഫിൽട്രേഷൻ റേറ്റൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ടെസ്റ്റും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളൊരു 40 years കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെ കോമൺ ആണ് സന്ധികളിൽ നീര് വരുന്നതും വേദന വരുന്നതും ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്കൊന്ന് റുമറ്റോയിഡ് ആർത്രൈറ്റീസിൻ്റെ ടെസ്റ്റ് RA ടെസ്റ്റ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന യൂറിക് ആസിഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആർത്രൈറ്റിക് കംപ്ലയിൻ്റൊക്കെ കണ്ടുവരുന്നത്. അപ്പം അവരിലും അത് ചെയ്യാം. അതിനുശേഷം മുട്ടിന് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ X-ray അതുപോലെ തന്നെ MRI സജസ്റ്റ് ചെയ്യുന്നത്. X-ray ഒക്കെ ഒരു തേയ്മാനം പ്രശ്നങ്ങളൊക്കെയാണ്, അത് മുട്ടിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയൊക്കെയാണെങ്കിൽ നമ്മളൊരു X-ray അല്ലെങ്കിൽ MRI ഒക്കെ പേഷ്യൻസിന് കൊടുക്കുന്നതാണ്.
നമ്മൾ കാണിച്ചതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്താൽ മതി. അപ്പം മെയിനായിട്ട് ഇതാണ്. പിന്നെ സ്ത്രീകളിലൊക്കെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഈ സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള ചാൻസസ് ഒരുപാടധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റ് കൊടുക്കാറുണ്ട്. അത് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ വരുന്നൊരു ബുദ്ധിമുട്ടാണ് പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം. അപ്പോൾ പ്രോസ്റ്റേറ്റ് വീക്കം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഒരു 50-60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് PSA പോലുള്ള ടെസ്റ്റുകൾ, അല്ലെങ്കിൽ നിങ്ങൾ USG അബ്ഡമൻ ആൻഡ് പെൽവിസ് എടുക്കുകയാണെങ്കിൽ പെൽവിസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ സ്കാനിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ വീക്കവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഒരു 20 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നത് വളരെയധികം നല്ലതാണ്. ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ യൂറിക് ആസിഡ് നോക്കുക, ഷുഗർ നോക്കുന്നത്, കൊളസ്ട്രോൾ നോക്കുന്നത്, ഇതൊക്കെ എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പെയിനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ECG പോലുള്ള ഈ ടെസ്റ്റുകൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ മെയിനായിട്ടും ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ, 6 മന്ത് കൂടുന്ന സമയത്ത് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് ചിലപ്പോൾ നമുക്ക് തടയാൻ പറ്റുന്നത് വരുന്നില്ല. പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷനിലോട്ട് അത് പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ പറഞ്ഞ ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുള്ള ആളുകളാണെങ്കിൽ ഈ ചെക്കപ്പുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം മെയിനായിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ വരുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെക്കപ്പുകളാണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.